സാധാരണയായി ഇസ്ലാമിലെ ഏറ്റവും ആധികാരികമായ ഉറവിടം ഏതാണെന്ന് ഏതൊരു മുസ്ലിമിനോടും നിങ്ങൾ ചോദിച്ചാൽ ഇസ്ലാമിലെ ഏറ്റവും ആധികാരികമായ ഉറവിടം ഏതാണ് ആർക്കെങ്കിലും പറയാമോ ഖുർആ മാഷൻ ഉത്തരം പറഞ്ഞത് നിങ്ങൾക്ക് അവാർഡ് ലഭിക്കില്ല ലളിതമായ ചോദ്യം ലളിതമായ ഉത്തരം ആർക്കും വിയോജിപ്പില്ല ഇസ്ലാം അനുസരിച്ച് ജീവിക്കാത്ത ഒരാളോടൊപ്പം ഇസ്ലാമിലെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഖുർആൻ എന്നാകും ഖുർആൻ മാഷാ രണ്ടാമത്തെ ചോദ്യം ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആധികാരികമായിട്ടുള്ളത് എന്ത് ഹദീസ് മാഷാള്ളഭിപ്രായമില്ല ഹദീസ് പ്രവാചകന്റെ വചനങ്ങൾ ഇതിനെ ഭദീസെന്നോ നിങ്ങൾക്ക് പറയാം രണ്ടഭിപ്രായം ഇല്ല എല്ലാവരും യോജിക്കുന്നു ഏതു തരത്തിലുള്ള മുസ്ലിം അംഗീകരിക്കുന്ന കാര്യമാണ് ഒന്നാമത്തേത് ഖുർആൻ രണ്ടാമത്തേത് ഹദീസ് വിവിധ തരത്തിലുള്ള ഹദീസുകൾ ഉണ്ടെന്ന് നമ്മൾ നമ്മളധിക പേർക്കും അറിയാമായിരിക്കും ചിലത് സൊഹീ ആധികാരികമായത് ചിലത് ലോയിഫാണ് ദുർബലമായതാണ് ചിലത് മൗതു കെട്ടിച്ചമച്ച ഏത് തരത്തിലുള്ള ഹദീസുകളാണ് മുസ്ലിങ്ങൾ പിന്തുടരേണ്ടത് സ്വഹിഹായവ മൂന്ന് ചോദ്യങ്ങൾ ഉത്തരത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല ഏതു തരത്തിലുള്ള മുസ്ലിമിനോട് ചോദിച്ചാൽ അയാൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവനായാലും ഉത്തരമോന്നില്ല ഒന്നാമത്തെ ആധികാരികത ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങൾ രണ്ടാമത്തെ ആധികാരികത പ്രവാചകന്റെ വചനങ്ങൾ ഹദീസുകൾ മൂന്നാമത്തേത് ഹദീസുകളിൽ പിന്തുടരേണ്ടത് സ്വഹിഹായവ മാത്രം രണ്ട് വീക്ഷണങ്ങൾ ഒരിക്കലുമില്ല ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിലുള്ള പൊതുതത്വത്തിലേക്ക് വരുവോ ഈ മൂന്ന് ഉത്തരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം പക്ഷേ നിങ്ങൾ ഏതാണെന്ന് ഒരു മുസ്ലിമിനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏത് ചിന്താധാരയിലാണ് നിങ്ങൾ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏത് മധവിലാണെന്ന് ചോദിച്ചാൽ മിക്ക ഇന്ത്യക്കാരും എന്നോട് പറയും അവർ ഹനഫികളാണെന്നാണ് ചില ഷാഫികളാണെന്നും പറയും ഇന്ത്യക്ക് പുറത്തു പോയി ഈ ചോദ്യം ചോദിച്ചാൽ ഷാഫിക്കും ഹനഫിക്കും പുറമെ ഹംബലി എന്ന മറുപടി കൂടി ലഭിക്കും ചിലർ മാലിക്കുകളാണെന്നും പറയും പക്ഷെ ഇന്ത്യയിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങളും ഹനഫികളാണെന്ന് വിളിക്കുന്നവരാണ് ചിലർ ഷാഫികളെന്നും വിളിക്കും മറ്റു ചിലത് കൂടി ഉണ്ടെങ്കിലും ഇവ രണ്ടുമാണ് പ്രധാനപ്പെട്ട എന്റെ അടുത്ത ചോദ്യം സഹോദര നിങ്ങൾ എന്തുകൊണ്ട് ഹനഫിയായി എന്തുകൊണ്ട് ഷാഫിയായില്ല സാധാരണ എനിക്ക് ലഭിക്കുന്ന മറുപടി എന്റെ പിതാവ് ഹനഫിയാണ് എന്റെ മാതാവ് ഹനഫിയാണ് അതിനാൽ ഞാനും ഹനഫിയായി നിങ്ങളുടെ പിതാവ് ഷാഫിയായാൽ നിങ്ങൾ എന്താകുമെന്ന് ഞാൻ ചോദിച്ചാൽ അയാൾ പറയും എന്റെ പിതാവ് ഷാഫിയായാൽ ഞാനും ഷാഫിയാകും ഉത്തരം ലളിതമാണ് എന്നാൽ നിങ്ങളുടെ രക്ഷിതാക്കൾ അമുസ്ലിങ്ങൾ നിങ്ങൾ എന്താകും പിന്നെ ഒരു നീണ്ട മൗനം ഹനഫികളായതുകൊണ്ടാണ് നിങ്ങൾ ഹനഫിയായത് നിങ്ങളുടെ രക്ഷിതാക്കൾ ഷാഫികളായിരുന്നെങ്കിൽ നിങ്ങളും ഷാഫിയാവും നിങ്ങളുടെ രക്ഷിതാക്കൾ അമുസ്ലിങ്ങൾ നിങ്ങൾ എന്താകും നീണ്ട മൗനം ഞാൻ ചോദിച്ചു സഹോദര നിങ്ങൾ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല വളരെ പതിഞ്ഞ സ്വരത്തിൽ അയാൾ മറുപടി പറയും ഞാൻ ഒരു അമുസ്ലിം ആകാം വളരെ പതിഞ്ഞ സ്വരത്തിൽ അയാൾ മറുപടി പറയും ശരി ഇന്ന് നിങ്ങൾക്ക് മുപ്പത് നാൽപ്പത് വയസ്സ് പ്രായമുണ്ട് നിങ്ങൾ ഒരു അമുസ്ലിമാണെന്ന മറുപടിയാണ് നിങ്ങൾ പറയുന്നത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ജൂതനോ ജൈനനോ ആകട്ടെ നിങ്ങൾ മറുപടി പറയുകയാണ് എന്റെ പിതാവ് എന്റെ മാതാവ് അമുസ്ലിം ആയതുകൊണ്ട് ഞാനും അമുസ്ലിം ആയി അതുകൊണ്ട് നിങ്ങൾക്ക് മാപ്പ് ലഭിക്കുമോ നീണ്ട ഉത്തരമില്ല അതെ എന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ ഇന്നുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും മാപ്പ് നൽകപ്പെടും കാരണം അവരുടെ എല്ലാ മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണ് കുറച്ച് കുറച്ചാലോചിച്ചതിനു ശേഷം അയാൾ പറയും അള്ളാഹുനിക്ക് ഹിദായത് നൽകിയാൽ ഞാൻ മുസ്ലിം ആകും ശരി അള്ളാഹു ഹിദായത് നൽകിയാൽ നിങ്ങൾ മുസ്ലിം മുസ്ലിമാകും പക്ഷെ അള്ളാഹു പറയുന്നു സുറാൽ അൻഖുൻപതാം അധ്യായം അറുപത്തിയൊൻപതാം സ്വത്തം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് വഴികൾ തുറന്നു തരും അതിനുള്ള മാനദണ്ഡം നിങ്ങൾ പരിശ്രമിക്കുക എന്നതാണ് പരിശ്രമിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഹിതായത്വം നൽകും ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് നിങ്ങൾ പരിശ്രമിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് വഴി തുറന്നു തരും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നാം അത് കണ്ടു ധാരാളം അമുസ്ലിങ്ങൾ വന്ന് പറഞ്ഞു ഞാൻ അമുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത് എന്റെ തെറ്റുകൾ എന്തെല്ലാം എന്റെ തെറ്റുകൾ എന്തെല്ലാമാണ് ഞാൻ പറഞ്ഞു ഇസ്ലാം സ്വീകരിച്ചാൽ നിങ്ങളുടെ കഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് ഞാൻ തെളിയിച്ചു നിങ്ങൾക്ക് അവസരമുണ്ട് അങ്ങനെ ധാരാളം അമുസ്ലിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു അതിനാൽ മാനദണ്ഡം നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് സത്യം കണ്ടെത്താൻ പരിശ്രമിക്കണമെന്ന് നിങ്ങൾ അമുസ്ലിങ്ങളോട് പറയുന്നു എന്നാൽ ഒരു അമുസ്ലിം വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെ മുസ്ലിമായി നിങ്ങൾ പറയുക എന്റെ മാതാപിതാക്കൾ മുസ്ലിങ്ങളായതുകൊണ്ട് എന്നാൽ അയാൾ ചോദിക്കുകയാണ് സത്യം കണ്ടെത്താൻ നിങ്ങൾ പരിശ്രമിച്ചോ അതിനാൽ തന്നെ ഖുർആാനും ഹദീസും പഠിക്കുക എന്നത് നിങ്ങളുടെ മേൽ നിർബന്ധമാണ് പിന്നീട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ഹനഫിയോ ഷാഫിയോ ആകട്ടെ മുസ്ലിങ്ങളിൽ ഉൾപ്പെടുന്നു എന്റെ മാതാപിതാക്കൾ മുസ്ലിങ്ങളായി അതിനാൽ നമ്മുടെ മുസ്ലിങ്ങളായി അള്ളാഹുവിന്റെ കാരുണ്ട് അലഹമുല്ല